നന്ദ ഒരു പാവപ്പെട്ട വിധവയായിരുന്നു. അവരവരുടെ 2 പെൺകുട്ടികളും ദിവ്യയും വിദ്യയുടെയും കൂടെ കാടിന്റെ അടുത്ത് തന്നെ താമസിക്കുമായിരുന്നു. നന്ദയുടെ ഭർത്താവിന്റെ ഒരു കുഞ്ഞു പാടം ഉണ്ടായിരുന്നു. അവിടെ നന്ദയായിരുന്നു പണിയെടുത്തോണ്ടിരുന്നത്. അവര് ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ പാടത്തും പോയി അവിടുത്തെ പണിയും ചെയ്യുമായിരുന്നു. അവരുടെ പാടം ഒരു കരിമ്പിൻ തോട്ടമായിരുന്നു. ഒരു പ്രാവശ്യം നന്ദയുടെ പാടത്തുള്ള കരിമ്പ് വളരെ ഭംഗിയായിട്ടാണ് കിളിച്ചു വന്നത്. ഈ കരിമ്പെല്ലാം കണ്ടപ്പോ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ പ്രാവശ്യം ഉണ്ടായ കരിമ്പെല്ലാം വിറ്റ് ഞാൻ നിങ്ങൾ 2 പേർക്കും വേണ്ടി നല്ല തുണികൾ വാങ്ങിക്കും. പിന്നെ അമ്മേ, എനിക്ക് കുറേ വളകളും വേണം. ശരി ശരി, നിങ്ങൾ 2 പേർക്കും വേണ്ടി ഞാൻ വളകൾ മേടിക്കാം. ഒരു ഉച്ചനേരത്തായിരുന്നു. നന്ദ അവരുടെ വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമായിരുന്നു. അപ്പോഴാണ് അവരുടെ കരിമ്പൻ തോട്ടത്തില് ഒരു ആന വന്നത്. അതിന്റെ 2 കൊമ്പും സ്വർണമായിരുന്നു. മുമ്പിൽ നിൽക്കുന്ന കരിമ്പൻ തോട്ടം കണ്ടപ്പോ ആനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതെല്ലാം കാണാൻ ഭയങ്കര മധുരമുള്ളതായിട്ട് തോന്നുന്നല്ലോ. ശരി ശരി, ഇന്ന് ഞാൻ ഇതെല്ലാം കഴിച്ച് എന്റെ വയറ് ഞാൻ മുഴുവൻ നിറയ്ക്കാൻ പോവാ. ആന സന്തോഷം കൊണ്ട് കരിമ്പ് പറിച്ച് തിന്നാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് നന്ദ പാടത്തേക്ക് എത്തി. അവിടെ നിന്ന് ആന കരിമ്പെല്ലാം തിന്നുന്ന കണ്ടപ്പോ നന്ദയ്ക്ക് കരച്ചിൽ വന്നു. എന്റെ ഗണേശ, എന്താ നിങ്ങളീ കാണിച്ചത്? ഈ കരിമ്പെല്ലാം വിറ്റിട്ട് ഞാൻ എന്റെ പട്ടിണി മാറ്റാവുന്ന വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇനി ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം എപ്പോഴെങ്കിലും കിട്ടുമോന്നാണ്. നിങ്ങൾ കരയല്ലേ, നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. എന്റെ 2 പല്ലും സ്വർണത്തിലുണ്ടാക്കിയതാ. ഇതിൽ നിന്നും ഞാൻ ഒരു കഷ്ണം നിനക്ക് എടുത്ത് തന്നേക്കാം. നിങ്ങൾ അത് എടുത്തോണ്ട് പോയി വിറ്റിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് തീർക്കാം. ആ ആന അന്നേരം അതിന്റെ കൊമ്പിന്റെ ചെറിയ കഷ്ണം ഉടച്ച് ആ ആന അതിനെ നന്ദയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. എന്നിട്ട് പിന്നെ അത് അവിടുന്ന് തിരിച്ചു പോയി. സ്വർണപ്പല്ലിന്റെ ആ കഷ്ണം വിറ്റപ്പോ നന്ദയ്ക്ക് വളരെ നല്ല കാശാണ് കിട്ടിയത്. പക്ഷേ ആ പണമെല്ലാം നന്ദ നന്നായി സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം ഒരു കണക്കില്ലാതെ നന്ദ ആ കാശെല്ലാം ചെലവാക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു വർഷം തീരുന്നതിന് മുമ്പേ അവരുടെ കയ്യിലിരുന്ന കാശെല്ലാം തീർന്നുപോയി. ഇനി എനിക്ക് ഒരിക്കൽ കൂടി സ്വർണ്ണ കൊമ്പുള്ള ആ ആനയോട് സഹായം ചോദിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. നന്ദ ആനയ്ക്ക് ആവശ്യമുള്ള കരിമ്പെല്ലാം മേടിച്ചോണ്ട് വന്ന് പാടത്തിന്റെ നടുക്ക് അതിനു വേണ്ടി വെച്ചു. എന്നിട്ട് ആന അവിടെ വന്ന് അതെല്ലാം കഴിക്കുന്നവരെ അവര് കാത്തിരുന്നു. ആന അവിടെ എത്തിയപ്പോ നന്ദ ആനയ്ക്ക് വേണ്ടി കരിമ്പെല്ലാം എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിലിരുന്ന കാശ് മുഴുവനും തീർന്നു പോയി. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? അത് നന്മ നിറഞ്ഞ ഒരു ആനയായിരുന്നു. ആ ആന ഒരിക്കൽ കൂടി അതിന്റെ സ്വർണ കൊമ്പയിലെ ഒരു കഷ്ണം ഉടച്ച് നന്ദയുടെ കയ്യിൽ കൊടുത്തു. അടുത്ത 2 വർഷത്തേക്ക് നന്ദയുടെയും കുട്ടികളുടെയും ജീവിതം സന്തോഷമായി നടന്നു. പക്ഷേ ഒരു പ്രാവശ്യം കൂടി അവരുടെ കയ്യിലിരുന്ന കാശ് മുഴുവനും തീർന്നു. ഈ പ്രാവശ്യം നന്ദയൊന്ന് ചിന്തിച്ചു. ആ ആന ഇനി ഒരു പ്രാവശ്യവും കൂടി എന്നെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം വരുമ്പോ ഞാൻ അതിന്റെ 2 കൊമ്പും കൂടെ അങ്ങ് പറിച്ചെടുക്കാം. ഈ പ്രാവശ്യവും കൂടി നന്ദ കരിമ്പെല്ലാം കൂട്ടി പാടത്തിന്റെ നടക്ക് കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് ആന കഴിക്കാൻ വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. സന്ധ്യാനേരമായപ്പോ ആ ആന കരിമ്പ് കഴിക്കാൻ പാടത്തിന്റെ നടുക്കെത്തി. പക്ഷെ ഈ പ്രാവശ്യം നന്ദ ആനയ്ക്ക് കരിമ്പ് വായി വെച്ചു കൊടുക്കാൻ അവര് മുന്നിലേക്ക് നീങ്ങി. എന്നിട്ട് പിന്നെ അവര് ആനയുടെ 2 കൊമ്പും വലിച്ചു പറിക്കാനായി മുന്നിലേക്ക് നീങ്ങി. കൊമ്പ് പിടിച്ചു പറിക്കാനായി അവരവരുടെ ശ്രമം തുടങ്ങി. ഇത് കണ്ട ആനയൊന്ന് വരണ്ടു പോയി. എന്നിട്ട് പിന്നെ അത് അതിന്റെ തലയാട്ടി നന്ദയെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത്യാഗ്രഹം പിടിച്ചവളെ, ഞാൻ നിനക്ക് ഉപകാരം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നീ എന്താന്ന് വെച്ചാൽ എന്റെ ദന്തങ്ങൾ രണ്ടും എടുക്കാമെന്നങ്ങ് നീ വിചാരിച്ചോ? മൃഗങ്ങളെല്ലാം കറക്റ്റായിട്ടേ പറയുള്ളൂ, മനുഷ്യന്മാരാരും വിശ്വാസമുള്ളവരായിട്ടിരിക്കില്ല. ഇങ്ങനെ പറഞ്ഞ ആ ആന മടങ്ങി കാട്ടിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കണേ. ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരികയില്ല. നിങ്ങൾ അത്യാഗ്രഹം പിടിച്ചവളാണ്. ഇന്നു മുതൽ ഞാൻ മനുഷ്യരുടെ അടുത്ത് വരികയേ ഇല്ല. ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് പിന്നെ ആ ആന കാട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നീട് അത് ഒരിക്കലും മടങ്ങിയില്ല. ഈ കഥയില് നമുക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നത്, നമ്മളെ സഹായിക്കാൻ വരുന്ന ആൾക്കാരോട് നമ്മള് ഒരിക്കലും ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല. ആൻപൂർ എന്ന ഗ്രാമത്തിന്റെ അരികിൽ ഒരു കാടുണ്ടായിരുന്നു. അവിടെ ഒരു ആന അവളുടെ കുടുംബത്തിനോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആ ആന അവളുടെ കുടുംബവുമായിട്ട് പിരിഞ്ഞു. ആനയുടെ വയറ്റില് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആന ദിവസം മുഴുവനും ആ കാട്ടിനകത്ത് അവളുടെ കുടുംബത്തെ അന്വേഷിച്ചു. പക്ഷെ അവൾക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആന ഒരുപാട് ക്ഷീണിച്ചു. നല്ല ദാഹമുണ്ടായിരുന്നു. പക്ഷെ കാട്ടിനകത്ത് കുടിക്കാൻ വെള്ളം അതിന് കിട്ടിയില്ല. വെള്ളം അന്വേഷിച്ചത് കാട്ടിന് പുറത്തുള്ള താൻപൂർ എന്ന ഗ്രാമത്തിലാണ് വരുന്നത്. എന്നിട്ട് ഗ്രാമത്തിലുള്ള പുഴയിലിറങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങി. താൻപൂർ ഗ്രാമത്തില് ബഗീറാം പിന്നെ ഷേർ സിംഗ് എന്ന പേരുള്ള രണ്ട് മൃഗ അവയവം കള്ളക്കടത്തുകാരുണ്ടായിരുന്നു. അവര് മാന്, ആന, ചീത്ത എന്ന മൃഗങ്ങളെ കൊന്ന് അവരുടെ അവയവങ്ങൾ മാറ്റി വിൽക്കാറുണ്ടായിരുന്നു. രണ്ടുപേരെ മൃഗങ്ങളുടെ അവയവം കള്ളക്കടത്ത് ചെയ്തതിന് ഒരു പ്രാവശ്യം ജയിലിലും പോയിട്ടുണ്ട്. പക്ഷേ അവരവരുടെ ഈ വൃത്തികെട്ട തൊഴിൽ വിടാൻ തയ്യാറല്ലായിരുന്നു. വൈകുന്നേരം ആകുമ്പോ രണ്ടുപേരും മൃഗങ്ങളെ അന്വേഷിച്ച് ആരും കാണാതെ കാട്ടിലേക്ക് പോകുമായിരുന്നു. ഇന്ന് ഇവർ രണ്ടുപേരും പുഴയുടെ അരികിൽ പോയിക്കൊണ്ടിരുന്നപ്പോ അവരവിടെ കണ്ടത് ഗർഭിണിയായ ഒരാന പുഴയില് വെള്ളം കുടിക്കുന്ന കാഴ്ചയായിരുന്നു. രണ്ടുപേരും പെട്ടെന്ന് ഒരു മരത്തിന്റെ പുറകിൽ ചെന്ന് ഒളിഞ്ഞു. നീ അത് കണ്ടില്ലേ? ആ ആന ഒറ്റയ്ക്ക് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നത്തോടുകൂടി നമ്മുടെ ഭാഗ്യം ശരിക്കും തെളിഞ്ഞെന്നാ. അതിന്റെ കൊമ്പിന്റെ വില കുറഞ്ഞതും 2 ലക്ഷം രൂപയാണ്. നീ ആ തോക്കിങ്ങെടുത്തേ, ഇതിന് ഇപ്പൊ തന്നെ കൊല്ലാം. ഇത് കഴിഞ്ഞ നമ്മുടെ സമയം തെളിഞ്ഞത് തന്നെ. നീ ശരിക്കും ഒരു കഴുതയാ. കഴിഞ്ഞ പ്രാവശ്യം എന്താ നടന്ന ഓർമ്മയുണ്ടോ? തോക്കല്ലേ നീ ഉപയോഗിച്ചത്. അതിന്റെ ഒച്ച കേട്ടിട്ട് ആരാണ്ട് പോലീസിനെ അറിയിച്ചു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും പിടിക്കപ്പെട്ടു. ഈ പ്രാവശ്യം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ബഗീരയും ഷേർ സിംഗും ഒരു വലിയ ഓമയ്ക്ക മേടിച്ചോണ്ട് വന്നു. അതിനകത്ത് വിഷം കുത്തി നിറച്ച് പുഴയുടെ അരികിലുള്ള ഒരു കല്ലെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് മരത്തിന്റെ പുറകിൽ ചെന്ന് ഒളിഞ്ഞു നോക്കി. കുറച്ചു സമയത്തിന് ശേഷം ആന വെള്ളത്തിനകത്തിന്ന് പുറത്തു വന്നു. അത് പകല് മുഴുവനും ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഓമയ്ക്ക കണ്ട ഉടൻ ഒന്നും ചിന്തിക്കാതെ എടുത്ത് കഴിച്ചു. ഇത് കൊള്ളാമല്ലോ, കുറച്ചു സമയം കഴിയുമ്പം ഈ ആന ചാകും. ബഗീരാമും ഷേർ സിംഗും വളരെ പതുക്കെ ആനയുടെ അടുത്തേക്ക് നടന്നു പോയി. ആന വിഷത്തിന്റെ പ്രഭാവം അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് മരിച്ചില്ല. പകരം അതിനെ ഭ്രാന്ത് പിടിച്ചു. ബഗീരാമും ഷേർ സിംഗും അതിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോ അപകടമാണെന്ന് മനസ്സിലായി. പേടിച്ച ആന അവിടുന്ന് കാട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഷേർ സിംഗും ബഗീറാമും അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആവും ആന അതിന്റെ കഴിവിന്റെ അത്രയും വേഗത്തില് അത് ഓടാൻ ശ്രമിച്ചു. പക്ഷെ രണ്ടാൾക്കാരും അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആനയുടെ വയറ്റില് കുഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ ഓടി അതങ്ങ് ക്ഷീണിച്ചു പോയി. ഇനി ഓടാൻ കഴിയില്ല, അതിനെക്കൊണ്ട് പ്രയോജനമില്ലെന്ന് അതിന് തോന്നിയപ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി അത് ബഗീരാമും ഷേർ സിംഗിനെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ഈ ആന നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടല്ലോ, ഓടിക്കോ! ആന ഷേർ സിംഗും ബഗീരാമിന്റെ പുറകെ ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് ഓടി. ആന അവരെ ഓടിച്ചിട്ട് നേരെ ഗ്രാമത്തിൽ ചെന്നെത്തുന്നു. വിഷം കുത്തിവെച്ച ഓമയ്ക്ക കഴിച്ചതുകൊണ്ട് വിഷം അതിന്റെ ദേഹം മുഴുവനും പടർന്നു. അത് റോഡിൽ മയങ്ങി വീണു. എന്നിട്ട് മരിച്ചുപോയി. എന്തായാലും ഇതിന്റെ കാര്യം കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ഷേർ സിംഗ് ആനയുടെ പുറകെ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ആ ആന ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ, ഒന്നിനോടൊപ്പം വേറൊരെണ്ണം ഫ്രീ. ഈ കുഞ്ഞിനെ കൂടെ നമുക്ക് എങ്ങനെയെങ്കിലും ഒതുക്കാൻ നോക്കാം. ഷേർ സിംഗും ബഗീറാമും ആനയുടെ കുഞ്ഞിനെയും കൊല്ലാൻ പുറപ്പെടുമായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഗ്രാമത്തിലെ ആൾക്കാർ അവിടെ എത്തി. ഷേർ സിംഗ്, ബഗീറാം, നിങ്ങള് ഇന്നും ഒരു ആനയുടെ ജീവൻ എടുത്തു. ബഗീറാമും ഷേർ സിംഗും സ്വയരക്ഷയ്ക്ക് വേണ്ടി അവരോട് നുണ പറയുന്നു. ഞങ്ങളൊന്നും അല്ല ഈ ആനയെ കൊന്നത്. ഈ ആന ചാകാനിരുന്നതായിരുന്നു. ഞങ്ങളാണ് ഇതിനെ കാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് കഴിക്കാൻ ഓമയ്ക്ക കൊടുത്തു. നിങ്ങൾ നുണ പറയാണ്. ഞാൻ കേട്ടതാണല്ലോ. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഇതിന്റെ കാര്യം തീർത്തെന്ന്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇതിന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയില്ലേ? നാട്ടുകാര് ഇവർ രണ്ടുപേരെയും പിടിച്ച് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഗ്രാമത്തിലെ ആൾക്കാര് ഷേർ സിംഗിനെയും ബഗീരയും മരത്തേല് കെട്ടിയിടുന്നു. എന്നിട്ട് അവര് പോലീസിനെ വിളിക്കാൻ തയ്യാറായി. പക്ഷേ ആ സമയത്ത് തന്നെ ബഗീറാമും ഷേർ സിംഗിന്റെ ഭാര്യമാർ കരഞ്ഞോണ്ട് ഗ്രാമത്തിലെ ആൾക്കാരോട് മാപ്പ് ചോദിച്ചു. നിങ്ങളെല്ലാം വലിയ ആൾക്കാരാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങള് ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് ക്ഷമിക്കൂ. ഞങ്ങളുടെ വീട്ടിൽ പ്രായമായ പെൺകുട്ടികളുണ്ട്. ഇവരിനി ജയിലിൽ പോയി കഴിഞ്ഞാൽ അവരെ പിന്നെ ആര് വിവാഹം കഴിക്കും? ഞങ്ങൾ അല്ലേലും പാവപ്പെട്ട ആൾക്കാരാണ്. ഇനി ഇവർ രണ്ടുപേരും ഒരു മൃഗത്തെയും വേട്ടയാടില്ലെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്കു തരുന്നു. നാട്ടുകാര് ഷേർ സിംഗും ബഗീരയുടെ കയ്യിൽ നിന്ന് ആനയുടെ കുഞ്ഞിനെ തട്ടിയെടുക്കുന്നു. എന്നിട്ട് അവരെ വെറുതെ വിട്ടു. ആനയുടെ കുഞ്ഞ് ഗ്രാമത്തിൽ തന്നെ വളർന്നു വലുതായി. ചിലപ്പോ ആൾക്കാര് അതിന് കഴിക്കാൻ കരിമ്പ് കൊടുക്കും, ഇല്ലെങ്കിൽ പുറത്ത് സവാരി ചെയ്യും. ഗ്രാമത്തിലെ ആൾക്കാർ അതിനെ നന്ദു എന്നാണ് വിളിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തില് ഷേർ സിംഗിന്റെയും ബഗീരയുടെയും കുട്ടികളുടെ വിവാഹമായിരുന്നു. രണ്ടു കുട്ടികളും ചന്തേന്ന് സാധനങ്ങൾ മേടിച്ച് രാത്രിയില് തിരിച്ചു വരുവായിരുന്നു. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അവര് ചെന്ന് വീണത് ഒരു മണൽ കുഴിക്കകത്തായിരുന്നു. രണ്ടുപേരും സഹായം ചോദിച്ച് ഒച്ചയിട്ടു. പക്ഷെ ഇത് കേൾക്കാൻ അവരുടെ അടുത്തെങ്ങും ഒരാൾ പോലും ഇല്ലായിരുന്നു. അവര് മണൽ കുഴിക്കകത്തുനിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കും തോറും അവരതിനകത്ത് കൂടുതൽ പുതയായിരുന്നു. അപ്പോഴാണ് നന്ദു അവിടെ എത്തുന്നത്. നന്ദു അവന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് വലിയൊരു കമ്പ് ആ മണൽ കുഴിയിലേക്ക് ഇട്ടു. രണ്ടു കുട്ടികളും ആ കമ്പെ കയറി പിടിച്ചു. നന്ദു രണ്ടുപേരെയും പുറത്തേക്ക് വലിച്ചു. രണ്ടു കുട്ടികളും ദേഹത്ത് ചളിയും മണ്ണുമായിട്ട് ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോ ഗ്രാമത്തിലെ ആൾക്കാര് അവരെ നാലു ചുറ്റിനും നിന്നു. രണ്ടു കുട്ടികളും ഗ്രാമത്തിലെ ആൾക്കാരോട് നടന്ന സംഭവം എല്ലാം പറഞ്ഞു. ബഗീറാമിനും ഷേർ സിംഗിനും അവര് ചെയ്ത തെറ്റിൽ ഒരുപാട് കുറ്റബോധം തോന്നി. നീ ഞങ്ങളോട് ക്ഷമിക്കണം നന്ദു. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യത്വം കാണിച്ചിട്ടില്ല. നീ ഞങ്ങളുടെ പെൺകുട്ടികളെ രക്ഷിച്ചു. പക്ഷെ ഞങ്ങൾ നിന്റെ അമ്മയാണ് കൊന്നത്. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒരിക്കലും ക്ഷമിക്കാനാകില്ല. ബഗീറാമും ഷേർ സിംഗും കരഞ്ഞോണ്ട് നന്ദുന്റെ കാല് പിടിച്ചു. എന്നിട്ട് അവര് മാപ്പ് ചോദിച്ചു. സുഹൃത്തുക്കളെ, ദൈവം ഈ ഭൂമി മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കിയത്. മൃഗങ്ങൾ, പശുക്കൾ, പക്ഷികൾ ഇതെല്ലാം ഈ ഭൂമിയുടെ ഭാഗമാണ്. നമ്മള് മൃഗങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. ആവശ്യം വരുമ്പോ മൃഗങ്ങൾ മനുഷ്യരെക്കാൾ കൂടുതൽ വിശ്വസ്തനാണ്.